السلام عليكم. قرآن قص بارت 12 53 വെള്ളിയാഴ്ച ഫജർ നമസ്കാരത്തിന് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏവ. സുബഹി നമസ്കാരത്തിന് വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏവ. 32 അധ്യായം സൂറത്തു സജദയും 76 അധ്യായം സൂറത്തുൽ ഇൻസാനും. 54 വിത്തർ നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏവ. സൂറത്തുൽ അഅല, സൂറത്തു കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. 55 സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച സൂറത്ത് ഏത്? 24 അധ്യായമായ സൂറത്തു അന്നൂർ. 56 ഏത് സൂറത്തിൽ നിന്നുള്ള വചനങ്ങൾ കേട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്? 20 അധ്യായം സൂറത്തു തോഹയിലെ ആയത്തുകൾ. ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഏത്? സൂറത്തു അന്നാസ്. 58 ഏത് സൂറത്ത് അവതരിപ്പിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ സൂചന മനസ്സിലാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്? സൂറത്തു അന്നസ്വർ അവതരിപ്പിച്ചപ്പോൾ. 59 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് ഏത്? സൂറത്തു അൽ അൻആം. 61 സൂറത്തു ഓഫിറിന്റെ മറ്റൊരു പേരെന്ത്? സൂറത്തു മുഅ്മിൻ. 62 സൂറത്ത് ഫുസ്സിലത്തിന്റെ മറ്റൊരു പേര്? സൂറത്ത് ഹമീൻ സജദ. സൂറത്തു ഇൻസാനിന്റെ മറ്റൊരു പേര്? സൂറത്തു അദ്ദഹർ. 63 സൂറത്തുൽ ഇസ്രാഇന്റെ മറ്റൊരു പേര്? സൂറത്തു ബനു ഇസ്രായിൽ. സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേര്? സൂറത്തു അത്തൗഹീദ്. 65 ഷിർക്കിൽ നിന്ന് അകറ്റുന്നത് ബറാഅത്തുൻ മിനശിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറത്തുൽ കാഫിറൂൻ. 66 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോഴാണ്? സൂറത്തു അന്നജം. 53 അധ്യായം. ക്വസ്റ്റ്യൻ നമ്പർ 67 തസ്ബീഹ് കൊണ്ട് അഥവാ സബ്ബഹ യുസബ്ബിഹു പോലെ തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന പേരെന്ത്? മുസബ്ബിഹാത്ത്. മുസബ്ബിഹാത്തുകൾക്ക് എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര? ഏതെല്ലാം? മുസബ്ബിഹാത്തുകൾ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര? അവ ഏതെല്ലാം? 7 സൂറത്തുകൾ. സൂറത്ത് ഇസ്റാ, സൂറത്ത് ഹദീദ്, സൂറത്ത് ഹശർ, സൂറത്ത് സഫ്, സൂറത്ത് ജുമാ, സൂറത്ത് തആബുൻ, സൂറത്ത് അൽ അഅല എന്നീ സൂറത്തുകളാണ് മുസബ്ബിഹാത്തുകൾ എന്ന് അറിയപ്പെടുന്നത്. 1000 ആയത്തുകളെക്കാൾ ഉത്തമമായ ഒരു ആയത്ത് ഇവയിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തിനെപ്പറ്റി? മുസബ്ബിഹാത്തുകളെപ്പറ്റി. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടാൻ കൽപ്പിക്കുന്നത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിലാണ്? സൂറത്തു അന്നഹിലിലെ 98 ആയത്തിലാണ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ കൽപ്പിക്കുന്നത്. 71 ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം അല്യോമ അക്മൽതു ലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന വചനം ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ? സൂറത്തു മാഇദയിലെ ആയത്ത് നമ്പർ 3.
മൂന്നാമത്തെ ആയത്തിലാണ് അല്ലയോമ അക്മൽതുലക്കും ദീനക്കും എന്നുള്ള വചനം ഉള്ളത്. സൂറത്തു മായിദ ആയത്ത് നമ്പർ 3. ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത്? തജ്വീദ്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഖുർആൻ സാവധാനത്തിൽ വേണ്ടിടത്ത് നിർത്തി ഓതുന്നതിന് പറയുന്ന പേരെന്ത്? തർത്തീൽ. 74. ചില ആയത്തുകൾ പാരായണം ചെയ്താൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ സുജൂദിന് പറയുന്ന പേരെന്ത്? സുജൂദ് തിലാവ. 75. സുജൂദ് തിലാവത്തിൻ്റെ ആയത്തുകൾ എത്ര? 15 ആയത്തുകളാണ് സുജൂദ് തിലാവത്തിൻ്റെ ആയത്തുകൾ. സുജൂദ് തിലാവത്തിൻ്റെ ആയത്ത് ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിലാണ്? സൂറത്തു അന്നജ്മിൽ. സുജൂദ് തിലാവത്തിൻ്റെ ആയത്തുകൾ രണ്ടെണ്ണമുള്ള സൂറത്ത് ഏത്? സൂറത്തു അൽഹജ്ജ്. 78. ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന അലിഫ് ലാം മീം പോലുള്ള കേവലാക്ഷരങ്ങൾക്ക് പറയുന്ന പേര്? ഹുറൂഫുൽ മുഖത്താത്ത്. ഹുറൂഫുൽ മുഖത്താത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര എണ്ണമുണ്ട്? 29 സൂറത്തുകളുണ്ട്. ആകെ എത്ര അക്ഷരങ്ങൾ മുഖത്താത്തായി വന്നിട്ടുണ്ട്? 14 അക്ഷരങ്ങൾ. ഹുറൂഫുൽ മുഖത്താത്തിൽ ഒറ്റ അക്ഷരമായി വന്നിട്ടുള്ളത് ഏതെല്ലാം? സോദ്, ഖാഫ്, നൂന്. ഹുറൂഫുൽ മുഖത്താത്തിൽ സൂറത്തിൻ്റെ പേരായി വന്നിട്ടുള്ളവ ഏതെല്ലാം? 38 അധ്യായമായ സൂറത്ത് സോദ്, സോദ്. 50 അധ്യായം സൂറത്ത് ഖാഫ്, സോദ്, ഖാഫ് ഇവ. 83. ഹുറൂഫുൽ മുഖത്താത്ത് ആയി കൂടിയത് എത്ര അക്ഷരങ്ങളാണ് ഒന്നിച്ചു വന്നിട്ടുള്ളത്? ഏവ ഏത് സൂറത്തിൽ? 5 അക്ഷരങ്ങൾ. കേഫ്, ഹ, യ, ഐൻ, സോദ്. സൂറത്ത് മറിയമിൽ ഒന്നാമത്തെ ആയത്തിൽ. 84. ഹുറൂഫുൽ മുഖത്താത്തിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വന്നത് ഏത്? എത്ര തവണ? ഹേ, മീം. 7 തവണ. 40 അധ്യായം മുതൽ 46 അധ്യായം വരെ ഉള്ള സൂറത്തുകളിലെ ഒന്നാമത്തെ ആയത്തായിക്കൊണ്ട്. 85. ഹുറൂഫുൽ മുഖത്താത്ത് രണ്ടു കൂട്ടങ്ങളായി വന്നത് ഏത് സൂറത്തിലാണ്? അക്ഷരങ്ങൾ ഏവ? സൂറത്ത് അശൂറ 46 അധ്യായം. ഹേ, മീം, ഐൻ, സീൻ, ഖാഫ് എന്നീ അക്ഷരങ്ങൾ. 86. അറബിയിലെ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആനിലെ രണ്ട് ആയത്തുകൾ ഉണ്ട്, അവയവ? സൂറത്തു ആല ഇമ്രാനിലെ 154 ആയത്തിലും സൂറത്തു ഫത്തഹിലെ 29 ആയത്തിലും അറബി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്നു. 87. ഖുർആനിൽ ഏറ്റവുമധികം ആവർത്തിച്ചു പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ: തൗഹീദ് അഥവാ ഏകദൈവാരാധന, ആഖിറത്ത് അഥവാ പരലോകം, റിസാലത്ത് അഥവാ പ്രവാചക നിയോഗം. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. 88. ചോദ്യം: ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വചനം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 2 തവണ. സൂറത്ത് സ്വാഫാത്തിലെ 35 ആയത്തിലും സൂറത്ത് മുഹമ്മദിലെ 19 ആയത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വചനം വന്നിട്ടുണ്ട്. 89. ഖുർആനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്? 25 പ്രവാചകന്മാരുടെ പേരുകൾ. 90. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? 5 തവണ. 4 തവണ മുഹമ്മദ് എന്ന പേരും 1 പ്രാവശ്യം അഹമ്മദ് എന്ന പേരുമാണ് വന്നത്. ഖുർആനിൽ ഏറ്റവുമധികം തവണ പേര് പറയപ്പെട്ട പ്രവാചകൻ ആര്? എത്ര തവണ? മൂസ നബി അലൈഹിസ്സലാമിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവുമധികം തവണ പറയപ്പെട്ട നബി.
136 തവണ. ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക വനിത ആര്? മറിയം. മറിയം ഇബ്നത്ത് ഇമ്രാൻ. 93. സത്യവിശ്വാസികളുടെ ഉദാഹരണമായി അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞത് രണ്ടുപേരുണ്ട്, അവ ആരെല്ലാം? മറിയം അലഹിസലാം, ഫിർഔന്റെ ഭാര്യ. ഇമ്രാത്ത് ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ. ആസിയ ബിൻത് മുസാഹിം എന്നാണ് പേര്, പക്ഷെ ഖുർആൻ പറഞ്ഞത് ഇമ്രാത്ത് ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ എന്നാണ്. 94. സത്യവിശ്വാസികളുടെ ഉദാഹരണമായി അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ രണ്ടുപേർ ആരെല്ലാം? സത്യനിഷേധികളുടെ ഉദാഹരണമായി അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ രണ്ടുപേർ ആരെല്ലാം? നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയുമാണ് സത്യനിഷേധികളുടെ ഉദാഹരണമായി ഖുർആൻ എടുത്തു പറഞ്ഞത്. 95. ഖുർആനിൽ പേര് പറയപ്പെട്ട സ്വഹാബി ആര്? സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ശപിച്ച വ്യക്തി അബൂലഹബ്. ഖുർആൻ പേരെടുത്തു പറഞ്ഞ് ശപിച്ച ഏക വ്യക്തി അബൂലഹബ്. 97. ചോദ്യം: ഖുർആനിൽ പറഞ്ഞ മക്കയുടെ മറ്റു പേരുകൾ എന്തെല്ലാം? ബക്ക, ഉമ്മുൽ ഖുറാ, ബലദുൻ അമീൻ. 98. ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന കത്ത് ആര് ആർക്ക് അയച്ചതാണ്? സുലൈമാൻ നബി അലഹിസലാം സബയിലെ രാജ്ഞിക്ക് അയച്ച കത്താണ്. 99. രണ്ടെണ്ണത്തിൽ ഷിഫ അഥവാ രോഗശമനം ഉണ്ടെന്ന് ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്, അവ ഏതെല്ലാം? ഖുർആനിലും തേനിലും. 100. ചോദ്യം: രോഗം മാറാനും കണ്ണേറ്, സിഹ്ര് തുടങ്ങിയ പൈശാചിക ഉപദ്രവങ്ങൾ തടുക്കാനും ഖുർആനും ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളും ദുആകളും ഉപയോഗിച്ച് മന്ത്രിക്കുന്നതിന് പറയുന്ന പേരെന്ത്? റുഖ്യ ശറായിയ. രോഗം മാറാൻ ഖുർആൻ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ദിക്റുകളും ദുആകളും ഉപയോഗിച്ച് മന്ത്രിക്കുന്നതിന് പറയുന്ന പേര് റുഖ്യ ശറായിയ. Thanks for watching my videos. See me with the next video. Akhukum al-Kareem, Shaheed Muhsin, min al-Waqara, Qatar.